കേരളത്തെ പണ്ട് വളരെ സമ്പന്നമാക്കിയിരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കായൽ കൃഷി. വെള്ളം കയറുമ്പോൾ മത്സ്യസമ്പത്ത്, വെള്ളം ഇറങ്ങുമ്പോൾ പുഞ്ചകൃഷി. ഇത് തകിടം മറിക്കപ്പെടുകയാണ് പല സ്ഥലങ്ങളിലും. ഒരു ഉദാഹരണ കഥ കാണുക. കണ്ണാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. കൊല്ലം പരവൂരിനടുത്താണ് മാലാക്കായൽ. ഇത്തിക്കരെ ആറിനോട് ചേർന്ന് കിടക്കുന്ന 110 ഏക്കർ പുഞ്ച പ്രകൃതിയുടെ വരദാനമായിരുന്നു. പണ്ടിവിടെ ആറിനെയും കൃഷിയിടത്തെയും വേർതിരിക്കുന്ന ഒരു ബണ്ടുണ്ടായിരുന്നു. ആ ബണ്ട് തകർന്നിട്ട് കാലമേറെയായി. പുതിയ ബണ്ടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു റിസോർട്ട് നടത്തുന്ന വ്യക്തി സ്റ്റേ വാങ്ങിയത്. അന്ന് തെങ്ങുംപറമ്പായിരുന്നു. ആ തെങ്ങുംപറമ്പിൽ ഒരു മട കാണും. ആ മടയിൽ കൂടെയാണ് വെള്ളം കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. ആ പിന്നെ മട അടച്ചും കൊണ്ട് വെള്ളം മോട്ടർ കൊണ്ടുവന്ന് വെച്ച് പറ്റിച്ച് കൃഷി ചെയ്യും. അത് വെള്ളം അടിച്ച് പറ്റിച്ച് അവരുടെ തട്ടി തരത്തി എല്ലാവരുടെയും അവനവൻ്റെ വീതാവനങ്ങളും കൃഷി ചെയ്യുകയാണ് പതിവ്. നല്ല രീതിയിലുള്ള വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പം ഈ അടുത്ത സമയത്താണ് ഇതിനൊരു ക്ഷയ വന്നത്. ഇവിടെ ഈ ബണ്ടിൻ്റെ പണി വന്നപ്പോഴത്തേനും ഇവർ കൊണ്ടുവന്ന് ക്ഷയ കൊടുത്ത്. അത് ക്ഷയ കൊടുപ്പിച്ചത് ഈ നാട്ടുകാരാണെങ്കിലും കൊടുത്തത് നാട്ടുകാരാണെങ്കിലും കൊടുപ്പിച്ചത് വേറെ കക്ഷികളാണ്. അവർ ഈ പരിസ്ഥിതിയുടെ ആവശ്യമാണ് പറയുന്നത്. പരിസ്ഥിതിക്കാരും കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നിട്ട് എന്നുമായിട്ട് കണ്ട് സംസാരിച്ച് അവർ പോയി. അവർ വീണ്ടും വരാമെന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് ഈ ഭൂമിയുടെ മൊത്തം ഏർക്കാടും ഇവിടെ ഉള്ളതാണ് സ്വാമികളെ ഇന്ന് പിന്നെ മിച്ചഭൂമിയായിട്ട് എടുത്ത് വിതരണം ചെയ്തതാണെന്ന് പറഞ്ഞു. 110 ഏക്കർ ഭൂമി 151 പേർക്ക് 55 പേർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് കൃഷി ചെയ്തു കൊണ്ടിരുന്ന നിലമാണ്. ഇവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ട് സ്ഥലമാണ്. എൻ്റെ കൊച്ചുനാൾ തന്നെ വെച്ചാൽ ഞാൻ എൻ്റെ 8 വയസ്സിൽ ഈ നാട്ടിൽ വന്നതാണ് എൻ്റെ അപ്പൻ്റെ കൂടെ. അപ്പോൾ ആ 8 വയസ്സോട്ട് ഞാൻ ഇവിടെയാണ് താമസിച്ചത്. ഈ 4 വർഷം മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ വണ്ടുമില്ല, ഒന്നുമില്ല, കായൽ മൊത്തം വെള്ളമായിട്ട് കിടക്കുന്നു. അന്ന് ഇവിടെ ഇതിൽ പണ്ട് ഇവിടെ വണ്ട് ഉണ്ടായിരുന്നു. ഇതകത്ത് വെച്ചാൽ തെങ്ങുംപുരടമായിരുന്നു, മൊത്തം തെങ്ങുംപുരം. അപ്പോൾ തെങ്ങൊക്കെ കാലവർഷം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. വരമ്പും പോയി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് വരമ്പില്ല, വഴിയില്ലാതായി. നമ്മൾ വെള്ളം തന്നെ കുടിക്കാൻ മറികരയെന്നാണ് കൊണ്ടുവരുന്നത്. കൃഷി ഭയങ്കര കൃഷിയായിരുന്നു ഇവിടെ. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് തന്നെ ഇവിടെ ഒന്നേന്ന് പറയാൻ കൈയേറിയ ആളുകൾ കൈയേറി തെങ്ങ് വെച്ച് കൃഷി ഇറക്കി കൊടുക്കാതെ പിന്നും പ്രശ്നമായി വന്നപ്പോഴത്തേക്ക് അത് പിന്നും എടുത്ത് കളയേണ്ടിയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വരമ്പിട്ട് കിട്ടിയാലേ നമുക്ക് ഇവിടെ ജീവിതമാർഗത്തിനുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ തന്നെയും ഉപ്പുവെള്ളമാണ് ഏറ്റവും പ്രശ്നം. ഉപ്പുവെള്ളം ഇല്ലായിരുന്നാൽ എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയും. കർഷകരുടെ നിരന്തരമായ സമ്മർദ്ദം കാരണം 1 കിലോമീറ്റർ നീളമുള്ള ഒരു ബണ്ടിൻ്റെ പണി കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടങ്ങിയതാണ്. ഏതാണ്ട് 1 കോടിയോളം രൂപ ചെലവാക്കി. അതാണ് ഇന്ന് സ്റ്റേയിൽ കുടുങ്ങിയിരിക്കുന്നത്. 3 ഭാഗങ്ങളും അല്ലെങ്കിൽ 4 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട പുഞ്ചപ്പാടങ്ങളാണ് കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കായൽ നിലമാണ് ഈ മാലാക്കായൽ പുഞ്ചപ്പാടം. 1 ഭാഗത്ത് മാത്രം 1 കിലോമീറ്റർ നീളത്തിൽ മാത്രം ബണ്ട് നിർമ്മിച്ചാൽ ഈ പറയുന്ന 100 ഏക്കർ ഭൂമിയിൽ നിന്ന് 800 ടൺ നെല്ല് 3 മാസം കൊണ്ട് വിളയിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. മാത്രമല്ല, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും. കർഷക തൊഴിലാളികൾക്ക് ബാക്കി വരുന്ന 9 മാസം കൊണ്ട് 6 മാസം വിളയിക്കുന്ന മത്സ്യവും വിളയിപ്പിക്കാൻ കഴിയും. ഇപ്പോഴുണ്ടാകുന്നു വെച്ചാൽ ഇത് വ്യക്തികളെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അശാസ്ത്രീയമായ തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബണ്ടിൻ്റെ നിർമ്മാണം ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബണ്ട് പുനഃസ്ഥാപിക്കുകയും നിർമ്മാണം പുനഃസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുന്നത് കൊണ്ട് ഇവിടെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും സംഭവിക്കത്തില്ല. എനിക്ക് തന്നെ അറിയാവുന്നതാണ്, കഴിഞ്ഞ 50 വർഷക്കാലമായി ഉണ്ടായിരുന്ന ഈ പാടത്ത് കൃഷി ഇറക്കിയിട്ടുള്ളതും കൃഷി എടുത്തിട്ടുള്ളതും ഒരു കർഷകനും കൂടിയാണ് ഞാൻ. ഇതിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്കുണ്ട്, എൻ്റെ ഭാര്യയുടെ അച്ഛനുണ്ട്, സഹോദരിമാർക്കുണ്ട്, ഈ പ്രദേശത്തുള്ള ഈ മത്സ്യത്തൊഴിലാളിക്കുണ്ട്, അവരൊക്കെയുള്ള ആ ഭൂമി. അപ്പോൾ അവർക്കെല്ലാം കൂടി കിട്ടാവുന്ന കിട്ടി കഴിഞ്ഞ കാലങ്ങളിൽ കൃഷി ഇറക്കി വിളവെടുത്ത അനുഭവമുള്ളവരാണ്. ലേക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നത് അത് തെറ്റായ ഒരു പ്രചരണമാണ്. കൃഷി നടക്കുകയാണെങ്കിൽ 80 ടൺ നെല്ലും 800 ടൺ വൈക്കോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാവും. ഇടവേളയിൽ മത്സ്യകൃഷിയുടെ വരുമാനവും ഉണ്ടാകും. കൃഷി നശിക്കുന്നുവെന്ന് വിലപിക്കുന്ന മന്ത്രിമാർ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യുന്നു? എത്ര മനോഹരം! സർക്കാർ തന്നെ ഏറ്റെടുത്ത ഒരു പദ്ധതി സർക്കാർ തന്നെ ഉപേക്ഷിക്കുന്നു. ഇനി നമുക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ പരിസരത്തേക്ക് ചെല്ലാം. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയെ പേടിപ്പിച്ച് ഒഴിപ്പിക്കുവാനുള്ള നീക്കമാണ്. തിരുവനന്തപുരത്തിന് അഭിമാനമാണ് ടെക്നോ പാർക്ക്. എന്നാൽ ടെക്നോ പാർക്കിന് സമീപം താമസിക്കുന്നവരെ പേടിപ്പിച്ചോടിക്കുക എന്നത് ഈയിടെ സ്ഥിരം ശൈലിയായിരിക്കുന്നു. കഴക്കൂട്ടം കല്ലിങ്കലിലെ ജിതേഷിൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ തീയിട്ടു. മോഷണമുണ്ടായില്ല, സ്ഥലം വിൽക്കാൻ തയ്യാറാവാത്തതിൻ്റെ വൈരാഗ്യം മാത്രം.
24-ന് രാവിലെ ഇവിടുത്തെ അസോസിയേഷൻ പൈരവായ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒന്നാം നിലയിൽ തീ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പോലീസിൽ അറിയിച്ചിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പോലീസിൽ അറിയിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നു, ഇവിടെ വന്ന് നോക്കി പോലീസിനെ വിളിച്ചു, പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു, അതിനിടയിൽ തന്നെ പുറകിലത്തെ വാതിൽ തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. പുറകിലത്തെ വാതിൽ തുറന്ന് ആരോ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. പോലീസ് കയറി വന്ന് ഉള്ളിൽ നോക്കിയപ്പോൾ അലമാരകൾ കുത്തി പൊളിച്ചിട്ടില്ല. സാധനങ്ങൾ, 3 ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത്. പിന്നെ വില പിടിച്ചുള്ള ഇലക്ട്രോണിക് സാമഗ്രികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്വർണം പണം വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ മോഷ്ടിക്കപ്പെടേണ്ട എൻ്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഉണ്ടായിരുന്നു. അത് വാരി വലിച്ചിട്ട നിലയിലായിരുന്നു, പക്ഷേ അത് നശിപ്പിച്ചിരുന്നില്ല. പക്ഷേ സർട്ടിഫിക്കറ്റ് വെച്ചിരുന്നതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യയുടെ ഒരു 3-4 സാരി എടുത്ത് തീയിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ ഈ സാധനങ്ങൾ അങ്ങുമങ്ങും മാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. വിലപിടിപ്പുള്ള ഒരു ലാപ്ടോപ്പ് ബെഡ്റൂമിൽ, കത്തിപ്പോയ ബെഡ്റൂമിൽ ഇരുന്നതിനെടുത്ത് വെളിയിൽ വെച്ചിരുന്നു. അപ്പോൾ തീയ് കത്തി പടർന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാരണം കൊണ്ടല്ല തീ ഉണ്ടായത്. തീ ആരോ പടർത്തിയതാണ് എന്ന് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സിൻ്റെ കയ്യിലുള്ളതാണ്. നമ്മുടെ ഒരു സ്ഥലം മാത്രം ഒറ്റപ്പെട്ടു. ഇത് ഏകദേശം 30 സെൻറ്റോളം സ്ഥലമുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്തെടുക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ബലമായിട്ടുള്ള വിശ്വാസം. കണ്ടിട്ട് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് അതായത് ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം കൃത്യമായ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് നിങ്ങളിവിടെ എന്തോ ഒരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് എന്നാണ് അത് പ്രകടമായിട്ട് തന്നെ തോന്നും. അത് വന്നു കണ്ടു കഴിഞ്ഞാൽ കാരണം വളരെ വ്യക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പുറത്ത് എടുത്തുകൊണ്ടുപോകാൻ പറ്റിയിരുന്ന വളരെ ലളിതമായ ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലും എടുത്തിട്ടില്ല. അപ്പോൾ മോഷണല്ല എന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ കത്തി കിച്ച് കളയാൻ പറ്റുമായിരുന്ന പല ഇലക്ട്രോണിക് ലാപ്ടോപ്പുകളും പോലെ സാധനങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്, അതേസമയത്ത് തന്നെ പേടിപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളത് അത് പ്രകടമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അതാർക്കും പ്രകടം തന്നെ. സംശയം നമുക്ക് അത്തരത്തിൽ സംശയം കിട്ടുന്ന തരത്തിൽ നമ്മളെ കയ്യിൽ ഇത് വന്നില്ലല്ലോ. ഇത് കത്തിപ്പോകുന്ന ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, ഈ പ്രദേശത്തില്ല. ഇവിടെ ഇച്ചിരി ഒറ്റപ്പെട്ട വീടായിട്ട് പണ്ടേ ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വിഷയങ്ങളെ തീ ഒന്നും പുളിക്കല വെട്ടിപ്പൊളിക്കല അങ്ങനെയുള്ളതൊന്നും നടന്നിട്ടില്ല. ഈ വലിയ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു സ്ഥലം ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് ആ രൂപത്തിൽ പ്രതികരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. ഞാനിതിനെ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ ഇന്ന് ഇവിടുന്ന് പേടിച്ചോടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ചെങ്കിലും പ്രതിരോധിക്കാൻ പറ്റും. പ്രതിരോധിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ പ്രതിരോധിക്കുകയും ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രതിരോധിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെ തടയാൻ പറ്റുമെന്നുള്ളതിന് ഒരു മാതൃകയായിട്ട് തന്നെ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 16 വർഷമായി ജിതേഷ് താമസിക്കുന്ന വീടാണിത്. റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ പേടിച്ച് ഒളിച്ചോടില്ല എന്ന നിലപാടിലാണ്. ഒരു സ്വകാര്യ ഭൂമിയുള്ള ആരുടെയും അവകാശമാണിത്. ഈ വീടിന് പോലീസ് സംരക്ഷണം നൽകണം. പ്രതികളെ കണ്ടെത്തണം.